എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സിംഫണിയുടെ ഒരു എയർ കൂളറാണ്. ഞാനിപ്പോൾ ഉത്തരാഖണ്ഡിലാണുള്ളത്. ഇവിടെയൊക്കെ ഇപ്പോൾ നല്ല ചൂട് തുടങ്ങി. സാധാരണയായി ജൂൺ ജൂലൈ മാസങ്ങളിലാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ നല്ല ചൂട് തുടങ്ങുന്നത്. അപ്പോൾ ഇത് ഒരു ടവർ ടൈപ്പിലുള്ള കൂളറാണ്. ഡയറക്റ്റ് 35T എന്ന ഒരു മോഡലാണിത്. ആക്ച്വലി ഫ്ലിപ്കാർട്ടിൽ നിന്നും വേറൊരു മോഡലാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇത് ഒരു ലേറ്റസ്റ്റായി വന്ന റിമോട്ടൊക്കെയുള്ള ഒരു മോഡലായിരുന്നു. കുറേ ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് എന്തോ ഡെലിവറി ഇഷ്യൂ ഉണ്ടെന്നും പറഞ്ഞ് അവസാനം ഓർഡർ ക്യാൻസലായിപ്പോയി. ഇവിടെ ഇപ്പോൾ 9800 ആണ് റേറ്റ് കാണിക്കുന്നത്. ഞാൻ ഓർഡർ ചെയ്തപ്പോൾ 7800 കിട്ടിയിരുന്നു. അപ്പോൾ ഓർഡർ ക്യാൻസൽ ആയതുകൊണ്ട് ഇനി വീണ്ടും റിസ്ക് എടുക്കണ്ട എന്ന് കരുതി ഞാൻ ഇവിടുത്തെ ലോക്കൽ സ്റ്റോറിൽ നിന്നുമാണ് ഈ ഒരു കൂളർ വാങ്ങിയത്. അപ്പോൾ ആദ്യം ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്ത ആ ഒരു മോഡൽ ഇവിടെ ഉണ്ടായിരുന്നില്ല. പകരം ഈ ഒരു മോഡലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സൊക്കെ ഇതിൻ്റെ ബോക്സിൻ്റെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ലെസ് സ്പേസ്, ലെസ് ഇലക്ട്രിസിറ്റി, മോർ കൂളിംഗ്, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. സാധാരണ ACയിലൊക്കെ കാണുന്നത് പോലുള്ള ബ്ലോവറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സാധാരണ മറ്റ് കൂളറുകളെ അപേക്ഷിച്ച് ഇതിൽ നോയ്സൊക്കെ വളരെ കുറവായിരിക്കും. മോഡൽ നമ്പറിൽ പറഞ്ഞതുപോലെ തന്നെ 35 ലിറ്ററിൻ്റെ ടാങ്കാണ് ഇതിലുള്ളത്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ എയർ കൂളർ. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ടവർ ടൈപ്പിലുള്ള ഒരു കൂളറാണിത്. ഇതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ ആയതുകൊണ്ട് സാധാരണ മറ്റു കൂളറുകൾ വയ്ക്കുന്നത് പോലെ സ്റ്റാൻഡൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ഇതിൻ്റെ എയർ വെൻഡ്. വിൻഡോ ACയിലൊക്കെ കാണുന്നത് പോലുള്ള ഏകദേശം സിമിലറായ വെൻഡ് തന്നെയാണിത്. മുന്നേ പറഞ്ഞതുപോലെ ഇതിൽ ബ്ലോവറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലാതെ സാധാരണ കൂളറിൽ കാണുന്നത് പോലെ ഫാനോ എക്സോസ്റ്റ് ഫാനോ ഒന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല. ബ്ലോവർ ആയതുകൊണ്ട് ഒരുപാട് ദൂരത്തേക്ക് ശക്തിയായി എയർ ഫ്ലോ ചെയ്യിക്കാൻ പറ്റുന്നതാണ്. ഇവിടെയാണ് ഇതിൻ്റെ ടാങ്ക് ഉള്ളത്. 35 ലിറ്റർ വെള്ളം ഇതിൽ നിറക്കാവുന്നതാണ്. വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ ഇവിടെ താഴെ കാണാവുന്നതാണ്. കൂടാതെ ഇത് ഇതുപോലെ മൂവ് ചെയ്യിക്കാനൊക്കെ പറ്റുന്നതാണ്. ഇതിൻ്റെ അടിഭാഗത്തായി നല്ല സ്മൂത്തായ 4 കാസ്റ്റർ വീലുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളം നിറച്ച സമയത്തും വളരെ ഈസിയായി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കാനൊക്കെ പറ്റുന്നതാണ്. പിന്നെ മുകൾ ഭാഗത്താണ് ഇതിൻ്റെ കൺട്രോൾ പാനലൊക്കെ കൊടുത്തിരിക്കുന്നത്. അതായത് ഇതിൻ്റെ സ്പീഡും വിവിധ തരം മോഡുകളും ഒക്കെ മാറാനുള്ള നോബുകളൊക്കെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കാണാം ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ ഫിൽറ്ററിംഗ് സെക്ഷനൊക്കെ ഉള്ളത്. സാധാരണ കൂളറിലൊക്കെ ഇതിൻ്റെ 3 സൈഡിലും ഫിൽറ്ററിംഗ് സെക്ഷനൊക്കെ കാണാറുള്ളതാണ്. എന്നാൽ ഈ ഒരു മോഡലിൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ മാത്രമേ ഉള്ളൂ. ഒരുപാട് ലെയറുകളൊക്കെയുള്ള ഒരു ഫിൽറ്റർ സെക്ഷനാണിത്. ഡസ്റ്റ് ഫിൽറ്റർ, സ്മെൽ ഫിൽറ്റർ, ബാക്ടീരിയ ഫിൽറ്റർ, അലർജി ഫിൽറ്ററൊക്കെ ഇതിലുണ്ട്. അങ്ങനെ ഒരു മൾട്ടി സ്റ്റേജ് എയർ പ്യൂരിഫിക്കേഷനാണ് ഇതിൽ നടക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തുറന്നാണ് നമ്മൾ വെള്ളമോ ഐസോ ഒക്കെ ഫില്ല് ചെയ്യുന്നത്. ഓവർഫ്ലോ ആകുന്നത് മനസ്സിലാക്കാൻ, അതായത് നിങ്ങൾ വെള്ളം ഫില്ല് ചെയ്യുമ്പോൾ ടാങ്ക് നിറഞ്ഞു എന്നറിയാൻ വേണ്ടി ഇവിടെ ഒരു ചെറിയ ഹോളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിലെ വെള്ളം റിമൂവ് ചെയ്യുമ്പോഴും ക്ലീൻ ചെയ്യുമ്പോഴുമൊക്കെ വെള്ളം ഒഴുക്കിക്കളയാനായി അടിവശത്തായി ഒരു ഡ്രെയിൻ ഔട്ട്ലെറ്റും കൊടുത്തിട്ടുണ്ട്. സാധാരണ മിക്ക മോഡലുകളിലും അതിവിടെ സൈഡിലായിട്ടാണ് കാണുന്നത്. എന്നാൽ ഇതിൽ അത് അടിവശത്താണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫിൽറ്റർ സെക്ഷൻ നോക്കാം. ഈ കാണുന്ന ഹണി കോംബാഡാണ് ഇതിൻ്റെ മെയിൻ ഫിൽറ്റർ. ഒരു 3-4 വർഷത്തേക്കൊക്കെ ഒരു പ്രോബ്ലം കൂടാതെ ഇത് ഉപയോഗിക്കാമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതായത് മറ്റു കൂളറുകളെ അപേക്ഷിച്ച് ഓരോ സീസണിലും ഫിൽറ്റർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല എന്നർത്ഥം. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഫിസിക്കൽ സ്ട്രക്ചറിനെ പറ്റി മെയിനായും പറയാനുള്ളത്. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ വെള്ളവും ഐസുമൊക്കെ ഫില്ല് ചെയ്യുന്നത്. ഫില്ല് ചെയ്യുന്ന സമയത്ത് മാത്രം തുറന്ന്, അല്ലാത്തപ്പോൾ ഇതിങ്ങനെ അടച്ച് ലോക്ക് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇനി നമുക്കിതിൽ വെള്ളം ഫില്ല് ചെയ്ത് നോക്കാം. ഇതുപോലെ ഒരു മഗ് ഉപയോഗിച്ച് കോരി ഒഴിച്ചോ അല്ലെങ്കിൽ പൈപ്പ് യൂസ് ചെയ്തോ ഒക്കെ ഫില്ല് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഐസും ഫില്ല് ചെയ്യുന്നത്. ഐസ് ഉപയോഗിക്കുമ്പോൾ പൊട്ടിക്കുകയോ
വെള്ളമാക്കി മാറ്റുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ബ്ലോക്കായി തന്നെ വെച്ചാൽ മതി. അത് മെല്ലെ മെല്ലെ അലിഞ്ഞു തീർന്നോളും. അതുപോലെ ഇനി ഇതിൻ്റെ കൺട്രോൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ മെയിനായിട്ട് രണ്ട് നോബുകളാണുള്ളത്. ഇതൊരു റിമോട്ട് ഇല്ലാത്ത മോഡലാണ്. സോ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം മാനുവലായി തന്നെ ചെയ്യണം. ഇത് ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഡയലാണ്. ലോ, മീഡിയം, ഹൈ, പിന്നെ ഓഫ് എന്നിങ്ങനെ നാല് സെക്ഷനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു നോബ് ഉപയോഗിച്ചാണ് ഇതുവഴി വരുന്ന എയർ ഫ്ലോ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ കൂളിംഗ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇവിടെ മറ്റൊരു നോബും കൊടുത്തിട്ടുണ്ട്. കൂൾ, സിങ് പ്ലസ് കൂൾ, സിങ് ഓഫ് എന്നിങ്ങനെ നാല് സെക്ഷൻ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഓരോ മോഡലും നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. സോ സിങ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒക്കെ എയർ ഫ്ലോ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ താഴോട്ടും മേലോട്ടും ഡയറക്ഷൻ മാറ്റുന്നതിനായി ഇവിടെ ഒരു ചെറിയ ലിവറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് പ്ലഗ് ചെയ്ത് ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ നോക്കാം. സാധാരണ കൂളറുകളെയൊക്കെ അപേക്ഷിച്ച് നോയ്സ് ഒക്കെ വളരെ കുറവാണ്. ഓരോ സ്പീഡിലും വരുന്ന വ്യത്യാസം നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ചൂടുകാലത്ത് എ സി ഒന്നും വാങ്ങാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാർക്കൊക്കെ വാങ്ങാൻ പറ്റിയ നല്ലൊരു ബഡ്ജറ്റ് കൂളറാണിത്. ഒരു 8000 രൂപയൊക്കെയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ്. ഓൺലൈനിലൊക്കെ ഇതൊരു 7500 രൂപയ്ക്കൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് ഒരു 10x10 ഫീറ്റ് റൂമിലൊക്കെ വളരെ സ്യൂട്ടബിൾ ആയിരിക്കും. എ സിയുടെ അത്രയ്ക്ക് വരില്ലെങ്കിലും പ്രോപ്പറായ വെന്റിലേഷനും അതുപോലെ തന്നെ ഐസൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 25 ഡിഗ്രി വരെയൊക്കെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഒരു 2-3 മണിക്കൂർ കൊണ്ടൊക്കെ റൂം നല്ലപോലെ തണുത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും സജഷനും ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.